സാമ്പാർ കിട്ടുമോ? ഇച്ചിരി മോരും കൂടെ എടുത്തല്ലോ. കഫയിൽ എന്നിട്ട് സാമ്പാർ ഇട്ടുന്നൊക്കെ. ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ എടുത്ത് അടഞ്ഞിരിക്കുവാണ് കേട്ടോ. അവിടുത്തെ സിഗ്നൽ വീണപ്പോ ഇവിടുത്തെ സിഗ്നൽ ഓക്കെ ആയിട്ട് ബ്ലോക്ക് മാറിയിട്ടുണ്ടോ? എന്താണ് തമാശയാക്കാണ്? എനിക്ക് ഹിന്ദി വന്നു വന്ന് ഇറ്റാൻ ഇല്ലാണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ. നിന്റെ പിതാജി അത് എനിക്ക് വന്നില്ലേ. ഇച്ചാനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദിത്തം. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുമ്പം ഇന്നും ഒരു വീക്കെൻഡാണ്, ഒരു ഔട്ടിംഗ് തന്നെയാണ്. ഇന്നത്തെ ഔട്ടിങ്ങിൻ്റെ ലക്ഷ്യം കുറച്ച് വെറൈറ്റി ജ്യൂസും ഷേക്കും ഒക്കെ പരീക്ഷിച്ചാലോ എന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ഷൂട്ടിംഗ് അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോവാം. അപ്പം ഇച്ചാനുണ്ട് വീഡിയോയ്ക്ക്, ഇച്ചാൻ റെഡി ആവുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഒത്തിരി സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ടൊക്കെ കൂടിക്കൂടി വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം, താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്, നല്ല നല്ല കമൻസൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒത്തിരി സ്നേഹമുണ്ട്. ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇനിയും കാണിക്കുക. ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒത്തിരി വീഡിയോസ് ഇനിയും വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പ് വീഡിയോസ് ആണ് വേണ്ടത്? ഇപ്പോൾ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണോ, അല്ലാണ്ട് ഫാമിലി വ്ളോഗ്സ് ആണോ, ഫുഡ് വ്ളോഗ് ആണോ, ട്രാവലിംഗ് ആണോ? അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനി അടുത്തടുത്ത ടോപ്പിക് ചൂസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഈ കമൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കണ്ടൻറ്റൊക്കെ നമുക്കിനി ചെയ്യാം. അപ്പോൾ അതാരും മറക്കരുത്, എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് സ്കിൻ എങ്ങനെ ഗ്ലോയിങ് ആയിട്ടിരിക്കുന്നു, എങ്ങനെ ഗ്ലോയിങ് മേക്കപ്പ് കിട്ടുന്നു. അപ്പോൾ നമുക്ക് സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടുന്ന ഒരു ഗ്ലോയിങ് ഫൗണ്ടേഷനെ പറ്റി ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്വന്തം ബ്രാൻഡായ മാമാഅർത്തിൻ്റെയാണ് അവിടെ പുതിയ ലിക്വിഡ് ഫൗണ്ടേഷൻ വന്നിട്ടുണ്ട്, ഗ്ലോയിങ് ഫൗണ്ടേഷൻ. ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മാമാഅർത്തിൻ്റെ ഗ്ലോ സിറം ഫൗണ്ടേഷൻ, വിറ്റാമിൻ സി ഉണ്ട് ഇതിൽ. അപ്പോൾ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടും അടിപൊളിയായിട്ട് തിളങ്ങിയിരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇത് സ്കിന്നിലൊരു പാച്ചസ് വരുമോ, കുറച്ച് എന്താ പറയുക, ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുമോ, ഒന്നും ചെയ്യില്ല. കറക്റ്റായിട്ട് സ്കിന്നുമായിട്ട് ബ്ലെൻഡ് ആയി പോകുന്ന പ്രോഡക്റ്റ് ആണ്. അത് മാത്രമല്ല, ഇതെന്താ പറയുക, ഇതിലൊരു വിറ്റാമിൻ സി ആൻഡ് ടേമറിക് പാക്കാണ് കേട്ടോ വരുന്നത്. അത് നമ്മുടെ സ്കിന്നിനെ കുറച്ച് കൂടുതൽ ഗ്ലോയിങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും സൂക്ഷിക്കും. നമ്മുടെ പ്രോഡക്റ്റ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ആണ് കേട്ടോ. ഇതിൽ ടോക്സിൻസും കെമിക്കൽസും ഒന്നും അധികം അടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മുടെ എന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്നൊന്നും ഓർത്ത് ആരും മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിനെ ബേസ് ചെയ്തിട്ടുള്ള 7 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇവർക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള കറക്റ്റ് ഷെയ്ഡ് ഡയറക്റ്റ്ലി നമുക്ക് മാമാഅർത്തിൽ നിന്നും കിട്ടും. ഇത് അപ് ടു 12 hours ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് 2x ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് നൽകുന്നത്. ഇത് യുണീക് ലൈറ്റ് വെയ്റ്റ് സിറം ഫൗണ്ടേഷൻ ആണ്, മാത്രമല്ല ഡെർമറ്റോളജിക്കലി പ്രൂവൺ ആണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വിറ്റമിൻ സി ആൻഡ് ടേമറിക് ആണ്. വിറ്റമിൻ സി വന്നിട്ട് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, അത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യും. ടേമറിക് വന്നിട്ട് നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, അത് സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ തരും. ഫൗണ്ടേഷൻ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ മറക്കരുത് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക. നമ്മുടെ മാമാർത്തിൻ്റെ പ്ലാന്റ് ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഓരോ ഓർഡേഴ്സും അവർക്ക് ഓരോ ട്രീ ആണ്. അപ്പോൾ 2025 1 million ട്രീസ് ആണ് അവരുടെ എയിം എന്ന് പറയുന്നത്. മാത്രമല്ല, മാമാർത്ത് അവരുടെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പുതുതായിട്ട് അവരുടെ ഒഫീഷ്യൽ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുവഴി മേടിക്കുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്പിൽ മാത്രമല്ല, ആമസോണിലും ഒക്കെ മാമാർത്തിൻ്റെ പ്രോഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ്. അത് കൂടാതെ ALICE2022 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നവർക്ക് 20% ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ALICE2022 എന്നുള്ള കോഡ് യൂസ് ചെയ്ത് മേടിക്കാൻ, നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളി ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്തിട്ട് സൂപ്പറായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. ഇച്ചാൻ റെഡി ആയിട്ടുണ്ട്, ഞാനും ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റായി. നമുക്ക് ഡയറക്ട്ലി പോയാൽ മതി. ഓക്കെ, അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കടയിൽ പോയിട്ട് കാണാം. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞങ്ങളിത് എങ്ങോട്ടാണ് വന്നേക്കുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ അവിൽ മിൽക്കോ ജ്യൂസോ ഷേക്കോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണ്. പക്ഷേ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ എന്താ, നമുക്ക് എക്കോ ഗ്രീൻ ഇടത്തിൽ പോവാം. നമ്മുടെ എടപ്പള്ളി സിഗ്നലിൻ്റെ അടുത്താണിത്. ഇവിടെ വരുമ്പോഴുള്ള എന്താണെന്ന് വെച്ചാൽ, ഒരു ഫോറസ്റ്റിനുള്ളിലിരുന്ന് ഫുഡ് കഴിക്കുന്ന ഫീലില്ലേ, അതാണ് നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടുക. ചുറ്റിനും കുറേ മരങ്ങളും, ഇതിൻ്റെ അകത്തേക്കൊക്കെ നമ്മളിരിക്കുന്ന ടേബിളിൻ്റെ ഇടയ്ക്ക് പോലും ഫുൾ ചെടികളൊക്കെ വെച്ചിട്ട്, ഇതൊരു നഴ്സറിയും കൂടെയാണ് കേട്ടോ. ഭയങ്കര ഫീലാണ്, ഏറ്റവും അടിപൊളി. ഇവിടെ രാത്രി വരണം, പക്ഷെ നമുക്ക് ഇപ്പോൾ രാത്രി വരാൻ പറ്റില്ല, പുച്ചിക്കണം വന്നത്. എങ്കിൽ പോലും നല്ല രസമായിരുന്നു. മാത്രമല്ല, ഫുൾ ചെടികളായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്ക് അധികം ചൂടൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. കുറച്ച് ഒരു കൂളിംഗ് ഉണ്ട് ഈ ഒരു സമ്മർ സീസണിലും. അപ്പം എന്തായാലും നല്ല വിശപ്പിന് കഴിവായിട്ടുള്ളതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് പോയി ഫുഡ് ഓർഡർ ചെയ്യാം. എനിക്കൊന്നും കിട്ടാൻ എന്തായാലും ഒരു
അപ്പം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാം അല്ലേ. അപ്പം നമ്മൾ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വന്ന് വെയിറ്റ് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് ഫുഡ് വരുന്നുണ്ട്. കാട്ടിന്റെ ഇടയ്ക്ക് ഇവിടെ ഫുഡ് ഇറങ്ങി വരുന്നു. അതെ, കാടിനകത്തോടി. ഇത് ഫിഷ് ഫില്ലറ്റ് ആണ്. മെക്സിക്കൻ ഫ്രൈസ്, ഓക്കേ. അതെന്റെ ചോറുണ്ട് ഭാഗ്യം. എവിടെ തുടങ്ങാനാ? ഞാനിതിൽ അല്ല, ആദ്യം തുടങ്ങാം അല്ലേ. ആദ്യം തുടങ്ങാം. കഴിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇതൊരു നഴ്സറി ആണല്ലോ, കുറേ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് നടക്കുന്ന സീൻ എന്താണെന്ന് ചോദിച്ചാൽ, പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഇവിടെ ആർട്ടിഫിഷ്യൽ റെയിൻ ആണ് കേട്ടോ. അതെ, ശരിക്കും അത് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഭയങ്കര രസമുണ്ട്. ചുറ്റിലും വെയിൽ, നടുക്കുള്ള പോർഷനിൽ മാത്രം മഴ പെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കണ്ടിങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുന്ന നേരത്തെ വിശപ്പിന്റെ വിളി കൂടുതലായിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാം. ഇതൊക്കെ എങ്ങനെ കഴിക്കും? മെക്സിക്കൻ ഫ്രൈസ് ഞാൻ ആദ്യം എടുത്ത് പരീക്ഷിക്കുന്നത് കണ്ടോ, അതിന്റെ മെക്സിക്കൻ ഫ്രൈസ്. മെക്സിക്കൻ ഫ്രൈസ് മൈൽഡ് ഫ്ലേവർ ആണ്. നമ്മുടെ കെ എഫ് സിയുടെ ഒരു ഫീൽ ഇല്ലേ. ആ കുടിക്കാനുള്ള വാട്ടർമെലൺ വെച്ചിട്ടോ അല്ലേ. കുടിക്കാനുള്ള സാധനം എത്തി. അക്കടം തുമ്പത്ത് എല്ലാം കൂടെ കഴിച്ചിട്ട് തൊണ്ടയ്ക്ക് ഇരിക്കുകയായിരുന്നു. ഞാൻ ഇത് കഴിച്ചു തുടങ്ങിയോട്ടെ. ഇത് ഭംഗിയല്ലേ കാണാൻ. ഒരു പീസ് വാട്ടർമെലനും സ്ട്രോയും. ഇവിടെ എന്നാ, ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, കുറച്ച് മിൻ ലീവ്സും ഐസും. താഴേക്ക് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡിലോട്ടാണ് അത് പോകുന്നത് കണ്ടോ. കുടിച്ചോട്ടെ. ക്ലോസ് എടുക്കണോ? എൻ്റെ ആരാധന, എൻ്റെ ആരാധന, എൻ്റെ വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കില്ലേ, അവർക്ക് കാണിച്ചെടുക്കണ്ടേ. ഫുഡ് വ്ളോഗ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടെന്താ പറയുമോ, ഫുള്ള് ഫുഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നവരെ നമ്മളിങ്ങനെ അതും കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് കുറച്ച് ഭീകരമാണ്. നമുക്ക് അധികം വർത്താനൊന്നും വേണ്ട. വിശന്ന് ക്ഷമയുടെ നെല്ലിപ്പലകളിരിക്കുകയാണ് ഞാൻ. ഞാനെന്ന ഒരു പരിധി നിന്ന് വിശന്ന പിന്നെ തലവേദന തുടങ്ങും. ആ തലവേദന തുടങ്ങി പിന്നെ എനിക്ക് തലവേദനയാണ്. പെട്ടെന്ന് കഴിച്ചോ. മീൻ സൂപ്പർ സൂപ്പറാണ്. കഴിച്ചോക്കെ കഴിച്ചോ. ഇതിനിടയ്ക്ക് കഴിക്കാൻ ചെയ്തു, ഞാൻ കണ്ടില്ലല്ലോ. സൂപ്പർ ടേസ്റ്റ്. ഞാൻ കഴിച്ചു നോക്കട്ടെ. ഞാൻ ഓർഡർ ചെയ്തത് എൻ്റെ ആ ഫിഷും പ്ലസ് അതിൻ്റെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പേസ്റ്റും ഉണ്ട് കേട്ടോ. അതെ, ഫിഷ് ആവോലിയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ വരുന്നവരും ഫിഷ് പ്ലേറ്റോ ഫിഷ് പാലറ്റോ എന്തായിരുന്നത്? ഫിഷ് പാലറ്റ്. ആ ഫിഷ് പാലറ്റ് സംതിങ്. നമ്മുടെ മെനു കാർഡിൽ ഇതിൻ്റെ ഫോട്ടോ സഹിതമുണ്ട്. ഗ്രിൽഡ് ചിക്കൻ ആണോ? ഗ്രിൽഡ് ചിക്കനോ? ഗ്രിൽഡ് ഫിഷ് ആണ്. അതാരും മിസ് ചെയ്യരുത്. ഫിഷ് ആവോലിയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത്. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല ഫിഷ്. അതിന്റെ കൂട്ടത്തിലുള്ള ഇട്, ഞാൻ ഇച്ചിരി ആ ഫിഷും ആ റൈസും കൂടെ കഴിച്ചിട്ട് എൻ്റെ ആരാധകരോട് എനിക്ക് ആരാധകരോ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് അഭിപ്രായം പറയണം. അതെ, ഞാൻ പറഞ്ഞു പറ അഭിപ്രായം പറ. സൂപ്പറോ? എനിക്ക് റൈസ് ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമോ? അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. നമുക്ക് പറയാണ്ടിരിക്കാൻ നോക്കത്തില്ല. മോരും കൂടി എടുത്തല്ലോ, കഫയിൽ എന്നിട്ട് സാമ്പാർ കിട്ടുമെന്നൊക്കെ. ഞാൻ എന്തായാലും എൻ്റെ മെക്സിക്കൻ ചിക്കൻ ഫ്രൈസ് ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ പീസയിലോട്ട് പോവാം. ഫ്രഞ്ച് ഫ്രൈസ് വെച്ചാൽ എൻ്റെ വീക്ക്നെസ് ആണ്. ശരിക്കും കഴിക്കുമ്പോൾ ഈ ചിക്കനും അതിൻ്റെ കൂട്ടത്തിലൊരു ഫ്രൈസും വെച്ചിട്ട് നമ്മൾ ഈ സോസിൽ ഡിപ്പ് ചെയ്ത് കഴിക്കണം. അപ്പോഴാണിത് അതിൻ്റെ ടേസ്റ്റ് അപ്പോഴാ വരുന്നത് കേട്ടോ. അതൊന്നും എടുക്കുവോ? മതി, ഇങ്ങോട്ടേ വെച്ചോ. ഇത് ഞാൻ തരുന്നില്ല, അല്ല ഇത് ഇങ്ങോട്ടേ വെച്ചോളാൻ. നമുക്ക് പീസ കഴിച്ചോ. ഇത് ബി ബി ക്യു ചിക്കൻ പീസ് ആണ് കേട്ടോ. തൊണ്ടയ്ക്ക് ഇരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെള്ളം കുടിക്കില്ല പണിയോ. സ്ട്രോ ഇക്ക ഇറങ്ങിയിരിക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ട് കിട്ടാൻ കുറച്ച് നേരം എടുക്കും. അടിപൊളി ഡ്രിങ്ക്, വാട്ടർമെലൺ മൊജിറ്റോ. നമ്മുടെ എടപ്പള്ളി ബ്ലോക്കിനിടയിൽ സ്ട്രോ വരെ ബ്ലോക്കായി പോയി. ഇതിന് ഉള്ളിൽ എന്തൊക്കെ എടുത്ത് അടഞ്ഞിരിക്കുകയാണ് കേട്ടോ. വരുന്നില്ല. നോക്കട്ടെ എന്താ. അവിടുത്തെ സിഗ്നൽ വീണപ്പോ ഇവിടുത്തെ സിഗ്നൽ ഓക്കെ ആയിട്ട് ബ്ലോക്ക് മാറിയിട്ടുണ്ടോ.
ഫുൾ ചളി തന്നല്ലോ. എന്തൊരു തളിയാണിത്! നമ്മുടെ പീറ്റ്സിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ. പീറ്റ്സിന്റെ കൗണ്ടറായിട്ട് എന്റെ ക്യാമറ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. കണ്ട ക്യാമറയുടെ കുലുക്കം കൊണ്ടായിരുന്നു കുക്കു കുക്കു എന്ന് ചിരിക്കുന്നതാ. പിസ എനിക്ക് ഇഷ്ടപ്പെടും. കാര്യം നല്ല ചീസിയാണ്. പിസ കൊള്ളാം. പൊതുവെ ഞാൻ പിസ കഴിക്കാത്ത ഒരാളാണ്. പൊതുവെ കഴിക്കാത്ത ഒരാളല്ലേ, പിന്നെ ഇതിന് ഇന്ന് കഴിക്കുന്നു. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇതുപോലുള്ള കഫേലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ കൂടുതലും ഹിന്ദുക്കാരും ബംഗാളീസ് ആ ഒരു ആൾക്കാരൊക്കെ ആണല്ലോ നിൽക്കുക. ചൈന നേപ്പാളീസ് ഒക്കെ വന്ന് എനിക്ക് ഹിന്ദിരത്തിൻ്റെ വന്ന് വന്ന് ഇറ്റാനില്ലാണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റാത്ത അവസ്ഥ. കാര്യം അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഹിന്ദിക്കാരും ക്യാമാം ഞാനെന്ത് ബംഗാളിയോ അപ്പം. അതെ, ഇറ്റാനൊരു ബംഗാളി ആയതുകൊണ്ട് അവരുടെ ആ ഒരു ലെവലിൽ ഹിന്ദി പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ഞാനതിന്റെ ഗർഭം കാണിച്ചു തരാം. ലക്ഷക്കണക്കിന് ആവോലി കുഞ്ഞുങ്ങളെ വെട്ടി വിഴുങ്ങിക്കൊണ്ട് കുട്ടിശാപം കിട്ടും കേട്ടോ, കുട്ടിശാപം. മീനിന്റെ ഗർഭം നീ കലക്കി. ഞാനങ്ങനെ മീൻ ഓർഡർ ചെയ്തതാ ഞാനല്ല. ഇച്ചാനാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി. അങ്ങനെയല്ല, ഇച്ചാനാണ് ഈ ഗർഭം കലക്കിന്റെ ഉത്തരവാദി. നാരങ്ങയുടെ തൊലി എന്തിനാ എടുക്കുന്നത്? നാരങ്ങയാണോ മാങ്ങയാണോ? കടിച്ചു നോക്കിട്ട് പറഞ്ഞേ. കണ്ടല്ല, വേറെ എന്താ സാധനമാ അറിയത്തില്ല എനിക്ക്. പക്ഷെ നല്ലയാ. എനിക്ക് എന്റെ വലിയ വലിയ റെസ്റ്റോറന്റിലെ ടേസ്റ്റ് എനിക്ക് പിടിക്കത്തില്ല. എനിക്ക് നമ്മുടെ സാധാ ഊണും സാമ്പാറും മോരും തൈരും. പിന്നെ വീട്ടിലിരുന്ന് ഫുഡ് കഴിച്ചാൽ പോരായിരുന്നു. നിനക്ക് ഇഷ്ടമല്ലേ ഇവിടുത്തെ ഫുഡൊക്കെ? എനിക്ക് ഇങ്ങനത്തെ ഫുഡാണ്. എനിക്ക് കൂടുതലും ജങ്ക് ഫുഡ്സ് ഇഷ്ടമാണ്. ഞാനൊരു സാധാ നാരങ്ങയുള്ള നാരങ്ങയും പഞ്ചസാരയും വെള്ളവും മാത്രം ഇട്ടാ മതി എന്ന് പറഞ്ഞു. വേറെന്തോ എക്സ്ട്രാ തന്നിട്ടുണ്ട്. നോക്കട്ടെ, എനിക്കിതുണ്ട്. നിന്റെ ഈ തലയാട്ടൊക്കെ എനിക്ക് അത്ര ഫ്രീ. ഈ ഗ്രേപ്പ് എന്ന് വെച്ചാൽ ഒരു ഞാൻ വിചാരിച്ചൊരു പിങ്ക് കളർ ആയിരിക്കുന്നു. പിങ്ക് എന്നല്ല നമ്മൾ പറഞ്ഞേ, പിങ്ക് മഞ്ഞ ഗ്രേപ്പ് ആയിരുന്നു. ഇവിടെ റിസർവ്ഡ് ഏരിയ ആണ്. ആക്ച്വലി എനിക്ക് അവിടെ ഇരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കഴിച്ചു കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ടൈം ഇരിക്കുക അല്ലേ. നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്ത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ശബ്ദമല്ല, അത് കുഴപ്പമില്ല കേട്ടോ. റോഡ് അടുത്ത് അതിൻ്റെ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭയങ്കര ആംബിയൻസ് ആണ്. പ്രത്യേകിച്ച് കാമുകി കാമുകന്മാർക്ക് വന്നിരുന്ന് സല്ലപിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇപ്പൊ എന്താ ചെയ്യാൻ, കെട്ടിപ്പോയി. ചെടികളുണ്ട് പ്ലാന്റ്സിന്റെ നഴ്സറി ആണ് കേട്ടോ. കുറെ നമ്മൾ കണ്ടിട്ടില്ലാത്ത കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാന്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങോട്ടേക്ക് ഒത്തിരി ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. അതെ, ഇങ്ങോട്ടേക്കാണ് ഫുൾ മെയിൻ ആയിട്ടുള്ള ഏരിയ വരുന്നത്. ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള മെയിൻ സ്ഥലം ഇതാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി പ്രൈവസി കീപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഇപ്പോൾ കഫേ ഏരിയ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് ഫുൾ പ്ലാന്റ്സിൻ്റെ നഴ്സറി ആണ് കേട്ടോ. കുറേ നമ്മൾ കാണാത്ത കുറേ വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. കുട്ടി കുട്ടി മുതൽ വലുത് വരെ വലിയൊരു പ്ലാന്റ് നിൽക്കുന്നുണ്ടോ. അതെ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഇതിൻ്റെ ഒരു പ്ലാന്റ് കാണുന്നത്. അതുപോലെ വലിയ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്. കുറേ വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കുന്നത് മാത്രമല്ല, എന്താ പറയുക, നമ്മുടെ ചെടി സ്നേഹികളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡും കഴിക്കാം ചെടിയും മേടിക്കാം. അങ്ങനെ എല്ലാം കൂടെ ചെന്നിട്ടൊരു കോമ്പിനേഷനാണ് ഇവിടെ കംപ്ലീറ്റ്ലി കൊടുത്തേക്കുന്നത്. അങ്ങോട്ട് പ്ലാന്റ്സിൻ്റെ പോട്ടും വലിയ വലിയ പോട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് ഈ സെക്ഷൻ വന്നിട്ട് കുറേ കുഞ്ഞു കുഞ്ഞു ഹാങ്ങിങ് പോട്ടും അങ്ങനെയുള്ള എല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം മേടിക്കാൻ തോന്നുന്നു, അത് വേറൊരു കാര്യം. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് മേടിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് ഒന്നും മേടിക്കുന്നില്ല. ഇതുണ്ടോ വലിയ പ്ലാന്റ്, ഉണ്ടോ ഹാങ്ങിങ് പ്ലാന്റ്,
ഇതൊക്കെ നമ്മുടെ വീട്ടിലിട്ട് നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് നമ്മുടെ വീടിന്റെ സെന്ററിൽ ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ച വലിയ എന്താ പറയാ മറ്റേ ലൈറ്റ് അല്ലേ, വലിയ ലൈറ്റ്സ് ഒക്കെ ഇടില്ലേ, അതിന് പകരം ഈ ഒരൊറ്റ ട്രീ മാത്രം ഹാങ് ചെയ്ത് നല്ല രസം ഉണ്ടാവും തോന്നുന്നു. ഞങ്ങളുടെ അടൂര് വീട്ടിലുള്ള ബാൽക്കണിയുടെ ബാൽക്കണിയല്ലല്ലോ ലിവിംഗ് റൂമിന്റെ മേലെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട്, അവിടെ ഇത് കൊടുത്താൽ നല്ലതായിരിക്കും തോന്നുന്നു. ഇത് ഈ ലീഫ് ഒരു പ്രത്യേക തരം ലീഫ് ആട്ടോ, ഇതിന്റെ ബാക്ക് സൈഡിൽ എന്തൊക്കെയോ ഡിസൈൻ ഉള്ള കൂട്ടി കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ നല്ല ഞാൻ പറയുന്നത് നമ്മുടെ അമ്മയെ പറയുന്നത് നമ്മുടെ അടൂര് വീട്ടിലില്ലേ നമ്മുടെ ലിവിംഗ് റൂമിന്റെ മേലുള്ള റൂഫിന് ഓപ്പൺ ഇല്ലേ, അവിടെ ഇത് ഹാങ് ചെയ്ത് നല്ല രസമുണ്ടാവും. പിന്നെ മേടിക്കാല്ലേ എപ്പോഴേലും കുഴപ്പമില്ല. അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നല്ല ഫുഡൊക്കെ കഴിച്ചു, കുറെ പ്ലാൻസ് ഒക്കെ കണ്ടു. ഞങ്ങളുടെ ഈ വീഡിയോ എന്താ ചെടി സ്നേഹികളായ എല്ലാ ആൾക്കാർക്കും പതിയെ ചെടി സ്നേഹികളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തേക്കാണ്. ഇതൊരു രക്ഷയില്ല കേട്ടോ എന്നെ വൈൻഡപ്പ് ചെയ്യിപ്പിക്കും ഇപ്പൊ. അപ്പം വൈൻഡപ്പ് ചെയ്യല്ലേ, ബൈ ബൈ.